അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മീശ പുലിമല ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് മാസം 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 5:30 നമ്മൾ ജസ്റ്റ് ഇത് എഴുന്നേറ്റിട്ട് മീശ പുലിമലയുടെ ടോപ്പിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റ് ഇനിയിപ്പം താഴെ പോയിട്ട് ബ്രെഡും ടീയും ഒക്കെ ഉണ്ടാവും, അത് കഴിക്കണം. പിന്നെ ജീപ്പ് വരും, ഇവിടുന്ന് നേരെ കയറി റോഡോ മനുഷ്യൻ വരെ ജീപ്പിൽ പോകും. പിന്നീട് അവിടുന്ന് ഒരു 500 മീറ്റർ മുകളിലോട്ട് ഹൈക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 5-6 മലകൾ കയറി ഇറങ്ങിയിട്ട് ബാക്കി മീശ പുലിമലയുടെ ടോപ്പിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും ലൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ലൈറ്റ് വന്നതിന് ശേഷമുള്ള ബാക്കി വീഡിയോകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. സമയം ഇപ്പോൾ 5:45 ആവുന്നു. കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പോകാനായിട്ട്. നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇത്ര ആൾക്കാർ ഇത് ബ്രേക്ക്ഫാസ്റ്റല്ല, രാവിലെ ജസ്റ്റ് വന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചായയും ബ്രെഡും ജാമും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ ദേ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് റോഡോ മനുഷ്യൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ഇവിടെ റോഡോ മാൻഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നടന്നിട്ട് ഏതോ ഒരു മല കയറണം എനിക്ക് തോന്നുന്നു. ആ ഒരു മലയാണെന്ന് തോന്നുന്നു കയറുന്നത്. ആ മലയുടെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നടക്കട്ടെ. ഇതാണ് റോഡോ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മീശപ്പുലിമലയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു താമസ സൗകര്യം, അവരുടെ ഫോറസ്റ്റിൻ്റെ താമസം, സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ജീപ്പ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിൽ പോയി മീശപ്പുലിമലയൊക്കെ ക്ലൈംബ് ചെയ്ത് താഴെ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നേരെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ റോഡോ മാൻഷനിൽ നിന്ന് നമ്മളിത് മുകളിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസ് ക്യാമ്പിൽ നിന്ന് റോഡോ മാൻഷൻ വരെ ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ജീപ്പിൽ. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു 500 മീറ്റർ നേരെ മുകളിലോട്ട് കയറണം. അവിടെയാണ് നമ്മുടെ സൺറൈസ് വ്യൂ പോയിൻ്റ് മീശപ്പുലിമലയിലെ. അതിനുശേഷം പിന്നെ നമ്മളൊരു 5-6 മല കയറി ഇറങ്ങി പോകും കേട്ടോ. നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങ് ദൂരമായിട്ട് റോഡോ മനുഷ്യൻ നമുക്ക് കാണാം കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു കുന്നങ്ങനെ കയറി കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സൺറൈസ് കാണുന്നത് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് സൺ എങ്ങനെ കയറി വരുന്നുണ്ട്. യാ അതുപോലെ ചാർലിയുടെ ഔട്ട്ഫിറ്റിലാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പാൻറ്റ് 550 രൂപയുള്ളൂ. ഡൽഹിയിൽ കിട്ടും സാധനം. ഓൺലൈനിൽ വാങ്ങിച്ചാൽ 2000 രൂപയാട്ടുമോ. ഡൽഹിയിൽ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പാട്ട്ഗഞ്ച് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ആൻഡ് വി റീച്ച് ദ ടോപ്പ്. ഏ നോക്കിക്കോ, ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. ഏ അവിടെയാണ് സൺറൈസ് കയറി വരാൻ പോകുന്നത്. അവിടെ ചെറിയ തടാകമുണ്ട്. And the view. അടിപൊളി. അങ്ങനെ നമ്മളിത് മീശപ്പുലിമലയിലെ സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്.
റോഡോ മാൻഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നടന്ന് മുകളിൽ കയറി വരാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്ലൗഡ് ബട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല ലൈറ്റ് കുറച്ച് കുറവായിരിക്കും. അവിടുന്ന് സണ്ണ് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ആ ഒരു വാലി സൂപ്പർ കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം വഴി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ നടന്നു പോകണ ആൾക്കാർ. അപ്പോൾ അതൊരു ചെറിയൊരു 5-6 മലകളാണതേ. ആ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ കുറേ മലകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ചിലപ്പം മീശപ്പുലിമല ടോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും സൺറൈസ് കാണാൻ വേണ്ടിയിട്ടുള്ള വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പീസ്. അപ്പോൾ ഇതേ മീശപ്പുലിമലയിലെ സൺറൈസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീമുകൾ മൊത്തം എന്ത് എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവിടെ നിന്നിട്ട് കണ്ണൻ തന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വേറൊരു ടീം ഇതേ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഇതേ ചാടി ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സണ്ണിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരേ വൈബിങ് വൈബ്. നമ്മളിത് മീശപ്പുലിമലയിലെ സൺറൈസ് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ആക്ച്വൽ വ്യൂ പോയിന്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 5-6 മലകൾ നമ്മൾ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി ആൾക്കാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതേ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ വഴിതേ ഉണ്ടല്ലേ ഞാൻ ആൾക്കാർ പോകണം. നല്ല ഗ്രാസ് ലാൻഡാണ്, ഫുള്ള് ഗ്രാസ് ലാൻഡിൽ കൂടെ നടന്നിട്ടാണ് നമ്മൾ മീശപ്പുലിമലയുടെ ടോപ്പിലോട്ട് പോകുന്നത്. ചെറുതായിട്ട് ചർക്കലുണ്ടെങ്കിലും രാവിലെ മണ്ണിന് ചെറിയ നനവുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ പതുക്കെ നമ്മളിങ്ങനെ ഇറങ്ങി ഇതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ അത്രയും പൊക്കത്തിൽ, നമ്മുടെ അത്ര ഇല്ല എന്നാലും പാതി പൊക്കത്തിൽ നല്ല രീതിയിൽ വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ പുല്ല്. ഷേ മഴയല്ല മഞ്ഞിൻ്റെ ആ ഒരു ഇതായിരിക്കടാ. നമ്മളിതേ അവളെയൊക്കെ നിന്നാണ് ആദ്യമേ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നേ ആൾക്കാർ ആ ഒരു മല ഇറങ്ങി താഴെ ഗ്രാസ് ലാൻഡിൽ കയറി ഇങ്ങനെ നടന്ന് ഇതുവഴി നടന്ന് വീണ്ടും താഴോട്ട് പോയി ഇത് കയറി അങ്ങനെ കയറി 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 ഇറങ്ങി കയറി ഇറങ്ങി അവിടെ ലവ് ഷേപ്പിലുള്ള ഒരു ചെറിയ തടാകമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രക്കിങ് അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മീശപ്പുലിമലയുടെ ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന കേട്ടോ അതാണ് മീശപ്പുലിമലയുടെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം. നമുക്കിനി ജസ്റ്റ് ഇതേ ഇതുവഴി ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിയത് അങ്ങോട്ട് കയറിയാ മീശപ്പുലിമല എത്തിട്ടാ സെറ്റ്. ഇത് നോക്കേ ചെടി. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെറ്റ് സെറ്റ് സെറ്റേ.
അപ്പോൾ ഇത് ഞാൻ കാണുന്നതാണ് നമ്മുടെ മീശപ്പുലിമല ടോപ്പ്. അവിടെ നിന്നിട്ട് ദേ കുറച്ച് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേ ആനയിറങ്ങൽ ഡാമാണ് കേട്ടോ. സൂര്യനെല്ലി സൈഡാണ് കാണുന്നത്, ആ കാണുന്ന ആനയിറങ്ങൽ ഡാമാണ്. ഗ്യാപ്പ് റോഡ് നമുക്ക് കാണാം കേട്ടോ സെറ്റായിട്ട്. വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ക്ലിയറായിട്ട് നമുക്ക് ആനയിറങ്ങൽ ഡാമിൻ്റെ അടിപൊളി വ്യൂവും ഗ്യാപ്പ് റോഡ്, മൂന്നാർ ഗ്യാപ്പ് റോഡ് നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മളിതേ ആ ഒരു മുട്ടക്കുന്നിന്നാണ് വന്നത്. കുറേ മുട്ടക്കുന്ന് കയറി ഇറങ്ങി ഇങ്ങനെ 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 വന്ന് 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 വന്നത് മീശപ്പുലിമല. ആൻഡ് ഫൈനലി നമ്മളിത് മീശപ്പുലിമലയിൽ എത്തിയിരിക്കുകയാണ്. മീശപ്പുലിമലയിലെ ടോപ്പിൽ ട്രക്കിങ്ങിൽ ഞാനാണ് കേട്ടോ ആദ്യം വന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഇനി വരാൻ പറ്റി. ഇത് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ട്രക്കബിൾ സ്പോട്ടായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മളുള്ളത്. 2640 മീറ്റർ ഉയരമുള്ള മീശപ്പുലിമല, അടിപൊളി. ഇവിടെ നിന്നുള്ള വ്യൂ എടുക്കാത്ത വ്യൂ ആണ് കേട്ടോ. അപ്പോൾ വ്യൂ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ നമ്മളുടെ ആ കാണുന്ന സൺറൈസ് പോയിന്റിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി ഈ കണ്ട മലകളൊക്കെ കയറി ഇറങ്ങി ഇതുവഴി വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലെത്തിയത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ വ്യൂവിൻ്റെ ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. അതെ, അതുപോലെ തന്നെ കൊളുക്കുമലയാണ്. കൊളുക്കുമലയിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ഈ മീശപ്പുലിമലയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാനായിട്ട് പറ്റൂട്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതേ ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ ഒരു 360 വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇതേ മീശപ്പുലിമല. അപ്പോൾ നമ്മുടെ കൊളുക്കുമലയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചിറങ്ങുകയാണ്. നേരെ നമ്മൾ ബേസ് ക്യാമ്പിൽ പോകും. ബേസ് ക്യാമ്പിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം നേരെ മൂന്നാറിലേക്ക്. അതോടുകൂടി നമ്മുടെ കൊളുക്കുമല പാക്കേജ് അവസാനിക്കും. അവിടെ നിന്ന് നേരെ യാത്ര ഞാൻ KSRTC ബസ് കയറി നാട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇരിക്കണം കേട്ടോ. താഴോട്ടിറങ്ങട്ടെ. വരയാട് കണ്ട ഇഷ്ടം പോലെ വരയാടുകളിലൂടെ. ഇനി മടക്ക യാത്രയാണ്. ബേസ് ക്യാമ്പിലെത്തിയ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ച് നേരെ ജീപ്പിൽ താഴെ മൂന്നാർ ടൗണിലെത്തി. ഞാൻ മൂന്നാർ ടൗണിൽ കുറേ നേരം ഇറങ്ങി രാത്രി 9 KSRTC ബസ്സിൽ കയറി സുരക്ഷിതമായിട്ട് നാട്ടിലെത്തി. മറക്കാനാവാത്ത നല്ല കുറേയധികം ഓർമ്മകൾ സമ്മാനിച്ചൊരു ട്രക്ക് തന്നെയായിരുന്നു മീശപ്പുലിമല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന 28 വരുന്ന ചെറുപ്പക്കാരുമായിട്ട് ചേർന്നുള്ള ഒരു അടിപൊളി യാത്ര. മറക്കാനാവാത്ത കുറേയേറെ അനുഭവങ്ങൾ. ട്രക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഹൈക്കറിൻ്റെയും ഫയേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ. പുതിയൊരു യാത്രയും പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ. നിങ്ങളുടെ സ്വന്തം ട്രാവലിംഗ് ടെക്കി.